നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുമായി താരതമ്യപ്പെടുത്തുന്ന പരാമർശത്തിൽ ഉറച്ച സംഗീതജ്ഞൻ ഇളയരാജ. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് പ്രതിസന്ധികളോട് പോരാടി വിജയിച്ചവരാണ് അംബേദ്കറും മോദിയും. പട്ടിണിയും അടിച്ചമർത്തലുകളും ഇരുവരും നേരിട്ടു. അസമത്വം ഇല്ലാതാക്കാനാണ് ഇരുവരും പ്രവർത്തിക്കുന്നത്. ഇരുവരും ഇന്ത്യക്ക് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കണ്ടു. ഇരുവരും പ്രായോഗികതയിലും പ്രവൃത്തിയിലും വിശ്വസിക്കുന്നവരായിരുന്നു എന്നാണ് ഇളയരാജ എഴുതിയത്. അംബേദ്കർ ആൻഡ് മോദി, റീഫോമേഴ്സ് ഐഡിയാസ് പെർഫോമേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന പുസ്തകത്തിന് ആമുഖക്കുറിപ്പിലാണ് ഇളയരാജ ഇരുവരെയും താരതമ്യം ചെയ്തെഴുതിയത്. മോദിയുടെ നേതൃത്വത്തിൽ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണെന്നും എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിക്കുകയാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച രീതിയിൽ സജ്ജീകരിക്കുന്നു. സാമൂഹിക നീതിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കൊണ്ടുവന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ പദ്ധതികൾ വളരെ മികച്ചത് തന്നെയാണ്. മുത്തലാഖ് വിരുദ്ധ നിയമത്തിലൂടെ പ്രധാനമന്ത്രി സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഇത് കണ്ട് അംബേദ്കർ അഭിമാനിക്കുന്നുണ്ടാകും എന്നും ഇളയരാജ കൂട്ടിച്ചേർത്തു. ഇളയരാജയുടെ പരാമർശങ്ങളെ വിമർശിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. വിവാദമുയർന്നെങ്കിലും അഭിപ്രായം പിൻവലിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിനിമയിൽ നൽകിയ ഈണം നല്ലതല്ലെന്ന് പറഞ്ഞാൽ തിരികെ വാങ്ങില്ല. അതുപോലെ എൻ്റെ മനസ്സിൽ എന്തുതന്നെയായാലും സത്യം പറയാൻ മടിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. ഇതാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവരുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടമല്ലെന്ന് ഞാൻ പറയില്ല. പരാമർശങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇളയരാജ പറഞ്ഞു. ബ്രൂക്രാഫ്റ്റ് ഡിജിറ്റൽ ഫൗണ്ടേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും വിവിധ മേഖലകളിൽ പ്രവർത്തികമാക്കുന്നതിനും പ്രധാനമന്ത്രി ബോധ്യം നിർമ്മിക്കുന്ന പുതിയ ഇന്ത്യ അംബേദ്കറുടെ ആദർശങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അക്കാദമിക് ശ്രമമാണ് പുസ്തകം. മോദി വിരുദ്ധർക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് രാജ്യം മുഴുവൻ ബഹുമാനത്തോടെ കാണുന്ന സംഗീതജ്ഞൻ ഇളയരാജയുടെ ഈ പ്രസ്താവന. ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും തമിഴകത്തെ ഭരണകക്ഷി, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പുസ്തകത്തിൻ്റെ മുഖവുരയിൽ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് പോലും ഇളയരാജയോട് ചില രാഷ്ട്രീയ നേതാക്കൾ അഭ്യർത്ഥിച്ചതായാണ് വിവരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെയാണ് ഇളയരാജയുടെ വായെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് വിചിത്രം. പക്ഷേ ഇളയരാജ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അദ്ദേഹം വകവയ്ക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നുമില്ല. തമിഴ്നാട്ടിൽ BJP ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയല്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളുടെയും കീർത്തി രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി വളരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇളയരാജയുടെ പ്രതികരണങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.